മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് സിസ്റ്റം ദാറ്റ് ഈസ് എൻഡോക്രൈൻ സിസ്റ്റം അപ്പോൾ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻസ് കംപ്രൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റം അപ്പോൾ ഒരുപാട് എൻഡോക്രൈൻ ഗ്ലാൻസ് നമ്മുടെ ശരീരത്തിലുണ്ട് ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻസ് ആർ ഡക്ട് ഗ്ലാൻസ് ഡക്റ്റുകൾ ഇല്ലാത്ത ഗ്ലാൻസ് ആണ് എക്സോക്രൈൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ഗ്ലാൻസിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ ദി ഡൈജസ്റ്റീവ് സിസ്റ്റം അപ്പോൾ അത് ഡക്റ്റഡ് ഗ്ലാൻസ് ആണ് അതിൻ്റെ സെക്രീഷൻസിന് ജ്യൂസസ് എന്നാണ് പറയുക അതിനകത്ത് എൻസൈംസ് ആണുള്ളത് ദാറ്റ് ഹെൽപ്സ് ഇൻ ഡൈജഷൻ എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെ സിക്രീഷൻസിന് ഹോർമോൺസ് എന്നാണ് പറയുന്നത് ദേ ആർ റിലീസ്ഡ് ഇൻ റ്റു ബ്ലഡ് അപ്പോൾ ബ്ലഡ് ആണ് അതിൻ്റെ ട്രാൻസ്പോർട്ടിംഗ് മീഡിയം അതിൽ കൂടെ ആ ടാർഗറ്റ് ഓർഗൻസിലേക്ക് എത്തിക്കുന്നു അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് അപ്പോൾ അത് ഡക്റ്റ് ഇല്ലാത്ത ഗ്ലാൻസ് ആയതുകൊണ്ടാണ് ബ്ലഡിനെ കൂട്ടുപിടിച്ചിട്ട് ആ ഹോർമോൺസിനെ അതായത് ടാർഗറ്റ് ഓർഗൻസിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കാണുന്ന മെയിൻ ആയിട്ടുള്ള എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ് സ്റ്റാർട്ടിങ് വിത്ത് ദി പീനിയൽ ഗ്ലാൻഡ് അപ്പോൾ പീനിയൽ ഗ്ലാൻഡ് ബ്രെയിനിലാണ് കാണുന്നത് ഇറ്റ് ഇസ് എ വെരി സ്മോൾ ഗ്ലാൻഡ് ആൻഡ് ഇറ്റ് റിലീസസ് എ ഹോർമോൺ കോൾഡ് മെലാറ്റോണിൻ മെലാറ്റോണിൻ എന്ന് പറയുന്നൊരു ഹോർമോണാണ് റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഈ മെലാറ്റോണിൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ രാത്രി സമയങ്ങളിൽ നമുക്ക് ഉറക്കം വരാൻ സഹായിക്കുന്നത് ഉറക്കം ഉറക്കം വരുന്നത് അല്ലെങ്കിൽ വരുത്തിക്കുന്നത് ഈ മെലാറ്റോണിൻ സെക്രീഷനാണ് അതിൻ്റെ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകളിൽ കൂടെ അല്ലെങ്കിൽ നമ്മുടെ വിഷൻ കാഴ്ച കാഴ്ചയാണ് പീനിയൽ ഗ്ലാൻഡിൻ്റെ സ്റ്റിമുലേഷൻ അപ്പോൾ നമ്മുടെ കണ്ണിൽ കൂടെ നമ്മൾ ഇരുട്ടിനെ കാണുകയാണ് അതല്ലെങ്കിൽ കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു ഇത് കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പീനിയർ ഗ്ലാൻഡ് ആയിട്ട് പതുക്കെ പതുക്കെ മെലാറ്റോണിൻ റിലീസ് ചെയ്യാൻ തുടങ്ങും അത് ഓരോ സമയം കഴിയുന്നതിനനുസരിച്ച് ഡാർക്ക്നെസ് കൂടിക്കൂടി വരുന്നതിനനുസരിച്ചും മെലാറ്റോണിൻ്റെ സെക്രീഷൻ കൂടി 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 വന്ന് ഫൈനലി അത് നമ്മുടെ കണ്ണുകളെയും അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലുള്ള ആ ഒരു സ്ലീപ്പിംഗ് സെൻറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സെൻറ്റേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ ആ സെൻറ്റേഴ്സിനെയൊക്കെ അത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അതുമാത്രമല്ല നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ സെർക്കേഡിയൻ ഋതം സ്ലീപ്പ് വേക്ക് സൈക്കിൾ അങ്ങനെയുള്ള ആ സൈക്കിൾസിനെയൊക്കെ അത് സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഉറക്കം ഭയങ്കരമായിട്ട് വരുന്നു ദെൻ നെക്സ്റ്റ് കംസ് ഹൈപ്പോത്തലാമസ് അതിനെ മാസ്റ്റർ കോർഡിനേറ്റർ ഓഫ് ഓൾ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്നാണ് പറയുന്നത് ദെൻ കംസ് ദി പിറ്റ്യൂട്ടറി ഗ്ലാന്റ് പിറ്റ്യൂട്ടറി ഗ്ലാന്റിനെ വീണ്ടും രണ്ട് എൻഡോക്രൈൻ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആൻഡ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി പിന്നെ വരുന്നത് തൈറോയിഡ് ഗ്ലാന്റ് ദെൻ പാരാ തൈറോയിഡ് ഗ്ലാൻഡ്സ് തൈറോയിഡ് ഗ്ലാൻഡിനകത്ത് കാണുന്നത് ദെൻ കംസ് തൈമസ് തൈമസ് എന്ന് പറയുന്നത് ടീ ലിംഫോസൈറ്റ്സ് അതിൻ്റെ ഗ്രോത്ത് ഡെവലപ്മെൻ്റ് ആൻഡ് മെച്യുറേഷന് സഹായിക്കുന്ന ഒരു ഗ്ലാൻഡാണ് അതിനകത്തുനിന്ന് റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ട് തൈമോസിൻ എന്നാണ് അതിനെ പറയുന്നത് അപ്പോൾ ആ ഹോർമോണാണ് ടീലിംഫോസൈഡ്സിൻ്റെ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നത് ചെറിയ കുട്ടികളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ കുഞ്ഞ് ചെറിയ പ്രായത്തിൽ തൈമസ് ഗ്ലാൻഡ് വളരെ വലുതായിരിക്കും ബട്ട് ആസ് ഏജ് പ്രോഗ്രസ്സസ് ദി സൈസ് ഓഫ് തൈമസ് ഗ്ലാൻഡ് സ്റ്റാർട്ട്സ് ടു ഡിക്രീസ് അപ്പം അത് ഡിറ്റീഡോറേറ്റ് ചെയ്യാൻ തുടങ്ങും അതായത് വയ വയസ്സാവുന്നതിനനുസരിച്ച് അത് ഡീജനറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു ദെൻ നെക്സ്റ്റ് കംസ് ദി എഡ്രീനൽ ഗ്ലാൻസ് അവരെ അങ്ങനെ പേര് പറയാൻ കാരണം ദ ആർ സീൻ ജസ്റ്റ് അബൌട്ട് ദി കിഡ്നീസ് ഓർ ദി റീനൽസ് അതുകൊണ്ടാണ് അതിനെ എഡ്രീനൽ ഗ്ലാൻസ് എന്ന് പറയുന്നത് ദെൻ കംസ് ദി പാങ്ക്രിയാസ് പാങ്ക്രിയാസിനെ മിക്സഡ് ഗ്ലാൻഡ് എന്നാണ് പറയാ കാരണം ഇറ്റ് ഹാസ് ഗോട്ട് എൻ എൻഡോക്രൈൻ പാർട്ട് ആൻഡ് എൻ എക്സോക്രൈൻ പാർട്ട് ദ നെക്സ്റ്റ് കംസ് ദി ഗുഡാറ്റ്സ് അത് മെയിൽസിലാണെങ്കിൽ ടെസ്റ്റിസ് ഫീമെൽസിലാണെങ്കിൽ ഓവറീസ് അപ്പോൾ ഇതാണ് മേജർ എൻഡോക്രൈൻ ഗ്ലാൻസ് ഇൻ ആർ ബോഡി ഇനി ഇവർ സെക്രേറ്റ് ചെയ്യുന്ന ആ മെറ്റീരിയലിനെയാണ് നമ്മൾ ഹോർമോൺസ് എന്ന് പറയുന്നത് ഹോർമോൺസ് ആർ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് secreted by the endocrine glands and transported through blood ടു ടാർഗറ്റ് ഓർഗൻസ് ഓർ ടിഷ്യൂസ് അപ്പോൾ അത് മെസ്സഞ്ചേഴ്സാണ് മെസ്സേജ് കൊണ്ടുപോകുന്ന സ്ട്രക്ചേഴ്സാണ് അപ്പോൾ അത് എൻഡോക്രൈൻ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ആ കിട്ട ആ ഇൻഫോർമേഷനെ അതിൻ്റെ ടാർഗറ്റ് സെല്ലിലേക്ക് കൊണ്ടു കൊടുക്കുന്നു അതിനനുസരിച്ച് അവരുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ അവിടെ നടത്തുന്നു അതാണ് ഈ ഹോർമോൺസ് ചെയ്യുന്നത് ഇനി അടുത്തുനിന്ന് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് സോ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോർമോൺസ് ീസ് ഇൻ ടു വേയ്സ് ഓർ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടൂ വെയ്സ് രണ്ട് രീതിയിലാണ് ഹോർമോൺസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഒന്ന് ബേസ്ഡ് ഓൺ ദെയർ കെമിക്കൽ നേച്ചർ അത് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതിനെ ബേസ് ബേസ് ചെയ്തിട്ടും ആൻഡ് സെക്കൻഡ് വൺ ഇസ് ബേയ്സ്ഡ് ഓൺ ദെയർ മെക്കാനിസം ഓഫ് ആക്ഷൻ അപ്പോൾ ആദ്യം ബേസ്ഡ് ഓൺ ദെയർ കെമിക്കൽ നേച്ചർ എന്ത് വെച്ചിട്ട് എന്ന് എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് ഹോർമോൺസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ ടൈപ്സ് ആസ് പെപ്റ്റൈഡ് ഹോർമോൺസ് എമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് ആൻഡ് സ്റ്റിറോയിഡ് ഹോർമോൺസ് ഇങ്ങനെ മൂന്ന് ടൈപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതിലേറ്റവും ആദ്യം സ്റ്റിറോയിഡ് ഹോർമോൺസിനെ പറ്റി പറയാം സ്റ്റിറോയിഡ് ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഫോംഡ് ഫ്രം കൊളസ്ട്രോൾ അവരുടെ ബേസ് എന്ന് പറയുന്നത് കൊളസ്ട്രോളാണ് ഫാറ്റാണ് അതിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് അതുകൊണ്ടാണ് അതിനെ സ്റ്റിറോയിഡ് ഹോർമോൺസ് എന്ന് പറയുന്നത് അതിന് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് എഡ്രീനൽ കോർട്ടെക്സിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ദെൻ ഗുണാട്സിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ആൻഡ് പ്ലാസെൻ്റൽ ഹോർമോൺസ് ഇതെല്ലാം സ്റ്റിറോയിഡ് ആണ് കൊളസ്ട്രോളിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ദെൻ നെക്സ്റ്റ് കംസ് എമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് എമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് എമിനോ ആസിഡിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്നതാണ് എമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് അതിപ്പം തൈറോയിഡ് ഹോർമോൺസ് ആണെങ്കിലും എഡ്രീനൽ മെഡുല്യയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് എഡ്രീനൽ മെഡുല്യെന്നുള്ളതെന്ന് പറഞ്ഞാൽ എഡ്രീനാലിൻ ആൻഡ് നോർ എഡ്രിനാലിൻ അത് രണ്ടും എല്ലാം ഈ ഈ പറഞ്ഞ രണ്ട് ഹോർമോൺസും തൈറോയിഡ് ഹോർമോൺസും അതേപോലെ തന്നെ എഡ്രീനൽ മെഡുല്യെന്നുള്ള ഹോർമോൺസും പ്രത്യേകമായിട്ടുള്ള എമിനോ ആസിഡ്സിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത് രണ്ടുപേരും തൈറോസിൻ എന്ന് പറയുന്ന എമിനോ ആസിഡ്സിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് കംസ് പെപ്റ്റായിഡ് ഹോർമോൺസ് പെപ്റ്റായിഡ് ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ എമിനോ ആസിഡ്സ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഓഫ് എമിനോ ആസിഡ്സ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഹോർമോൺസ് അപ്പോൾ ഈ എമിനോ ആസിഡ്സിന് ഇടയിൽ അല്ലെങ്കിൽ നമുക്കറിയാം പ്രോട്ടീൻസിൽ കാണുന്ന ചെയിൻസ് അല്ലെങ്കിൽ അടുത്തടുത്ത് കിടക്കുന്ന എമിനോ ആസിഡ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പെപ്റ്റൈഡ് ബോൺസിൽ കൂടെയാണ് എന്നറിയാം അങ്ങനെ ഒരു കുറച്ച് അത്യാവശ്യം നല്ല പോലെ പെപ്റ്റൈഡ് ബോൺസ് ഉള്ള ഹോർമോൺസാണ് പെപ്റ്റൈഡ് ഹോർമോൺസ് എന്ന് പറയുന്നത് പിന്നെ എക്സാമ്പിളാണ് പിറ്റ്യൂട്ടറി ഹോർമോൺസ് തൈറോ പാരാ ഹോർമോൺസ് ആൻഡ് പാൻക്രിയാറ്റിക് ഹോർമോൺസ് ഇൻസുലിൻ ഗ്ലൂക്കോഗോണൊക്കെ അതൊക്കെയാണ് പെപ്റ്റായിഡ് ഹോർമോൺസിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് സോ ബേസ്ഡ് ഓൺ കെമിക്കൽ നേച്ചർ ഇങ്ങനെ മൂന്ന് ടൈപ്പായിട്ട് പറയുന്നു പെപ്റ്റായിഡ് ഹോർമോൺസ് എമിനാസിഡ് ഡെറിവേറ്റീവ്സ് ആൻഡ് സ്റ്റിറോയിഡ് ഹോർമോൺസ് വേണമെങ്കിൽ ഇതിനെ നമുക്ക് രണ്ട് ടൈപ്പ് ആയിട്ടും പറയാം സ്റ്റിറോയിഡ് ഹോർമോൺസ് ആൻഡ് നോൺ സ്റ്റിറോയിഡ് ഹോർമോൺസ് എന്നും പറയാം അങ്ങനെയും ക്ലാസിഫൈ ചെയ്ത് പറയാം ഓക്കെ ദെൻ നെക്സ്റ്റ് ഇസ് ബേസ്ഡ് ഓൺ ദർ മെക്കാനിസം ഓഫ് ആക്ഷൻ അപ്പോൾ ഏത് രീതിയിലാണ് അവർ ആക്ട് ചെയ്യുന്നത് ആ ടാർഗറ്റ് സെല്ലിൻ്റെ അവിടെ പോയിട്ട് എങ്ങനെയാണ് ഇവരുടെ ആക്ഷൻ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്തത് വരുന്നത് മെക്കാനിസം ഓഫ് ആക്ഷൻ ആൻഡ് ബേസ്ഡ് ഓൺ ദർ മെക്കാനിസം ഓഫ് ആക്ഷൻ ഹോർമോൺസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു ടു ആസ് ടൈപ്പ് വൺ ഹോർമോൺസ് ആൻഡ് ടൈപ്പ് ടു ഹോർമോൺസ് ടൈപ്പ് വൺ ഹോർമോൺസ് എന്ന് പറയുമ്പോൾ ഇവർ സ്റ്റിറോയിഡ് ആണ് ടൈപ്പ് ടു ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റിറോയിഡ് ഹോർമോൺസ് മറ്റേ പെപ്റ്റൈഡ് ഹോർമോൺസ് ആൻഡ് എമ്യൂനോ ആസിഡ് ഡെറിവേറ്റീവ്സ് അതാണ് ടൈപ്പ് ടു ഹോർമോൺസ് ഇനി എന്താണ് ഇവരുടെ രണ്ടുപേരുടെയും പ്രത്യേകതകൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ ടാർഗറ്റ് സെല്ലിൽ പോയിട്ട് ആക്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ടൈപ്പ് വൺ ഹോർമോൺസിൻ്റെ കാര്യം പറയാം അപ്പോൾ ഏത് ഹോർമോൺ ആണെങ്കിലും ഇപ്പോൾ ടൈപ്പ് വൺ ആണെങ്കിലും ടൈപ്പ് ടു ആണെങ്കിലും ആ ഹോർമോൺസിനെ ആക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള റിസെപ്റ്റേഴ്സ് അതിന് ആണ് ഏതൊരു ഹോർമോണിനും ഇപ്പം മറ്റ് സെൻസേഷൻസിനും അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുന്നേ ഉള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ അവിടെ റിസെപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഹോർമോൺസിനെ ആക്ട് ചെയ്യണമെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള റിസെപ്റ്റേഴ്സ് ഉണ്ട് ആ റിസെപ്റ്ററിന് മുകളിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഹോർമോണിന് ആ ആക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ടൈപ്പ് വൺ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ സ്റ്റിറോയിഡ് ആണ് സ്റ്റിറോയിഡ് ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ലിപ്പിഡ് ഉള്ള ഹോർമോൺസ് ആണ് നം ഏതൊരു ടാർഗറ്റ് ഓർഗൻ അല്ലെങ്കിൽ ഏതൊരു സെല്ല് നമ്മുടെ ശരീരത്തിലെ ഏതൊരു സെല്ലാണെങ്കിലും അതിനൊരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട് ആൻഡ് പ്ലാസ്മ മെമ്പ്രെയിൻ്റെ സ്ട്രക്ചറും നമ്മൾ ആദ്യമേ പഠിച്ചൊരു കാര്യമാണ് അതിൻ്റെ മേജർ കോമ്പൊണൻറ്റ് എന്ന് പറയുന്നത് ലിപ്പിഡ്സ് ആണ് അല്ലേ മെജോറിറ്റിയും എയ്റ്റി ലിപ്പിഡ്സ് ആണ് ബാക്കി ട്വൻറ്റി പെർസെൻറ്റ് മാത്രമാണ് പ്രോട്ടീൻസ് ഉള്ളത് ഈ സ്റ്റിറോയിഡ് ഹോർമോൺസ് എന്ത് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നത് ലിപ്പിഡ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റിറോയിഡ് ഹോർമോൺസിന് അതിൻ്റെ ടാർഗറ്റ് സെല്ലിൻ്റെ അകത്ത് കയറി ചെന്നിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റും അതാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് സ്റ്റിറോയിഡ് ഹോർമോൺസ് ആദ്യം ബ്ലഡിൽ കൂടെ ആ ടാർഗറ്റ് സെല്ലിൻ്റെ അടുത്തേക്ക് വന്ന ശേഷം നേരെ ആ എക്സ്ട്രാ സെല്ലർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ആ ഒരു ബ്ലഡിൽ നിന്നും ഈ ടാർഗറ്റ് സെല്ലിൻ്റെ പ്ലാസ്മ മെമ്പ്രെയിനിൽ കൂടെ മുറിച്ച് കടന്ന് സെല്ലിൻ്റെ അകത്ത് കയറും സെല്ലിൻ്റെ അകത്ത് കയറിയ ശേഷം അതിൻ്റെ റിസെപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യും റിസെപ്റ്ററായിട്ട് ബൈൻഡ് ചെയ്ത ശേഷം ആ ഹോർമോണിൻ്റെ ആക്ഷൻ എന്താണോ അത് ആ ടാർഗറ്റ് സെല്ലിനകത്ത് ക്യാരി ഔട്ട് ചെയ്യും അതാണ് ടൈപ്പ് വൺ ഹോർമോൺസിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം ടൈപ്പ് വൺ ഹോർമോൺസ് അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് സെല്ലിൻ്റെ കത്ത് കയറി ചെന്നിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത് ഓക്കെ അവർക്ക് ഡയറക്റ്റ് ആക്സസ്സാണ് അവർ ലിപ്വിഡ് മെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ പ്ലാസ്മ മെമ്പ്രെയിൻ മുറിച്ച് കിടന്നിട്ട് സെല്ലിൻ്റെ അകത്ത് കയറി അവർക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റും പക്ഷേ ടൈപ്പ് ടു ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതുപോലെ പറ്റില്ല കാരണം അവർ നോൺ സ്റ്റിറോയിഡ് ആണ് അപ്പോൾ സ്റ്റിറോയിഡ് ഹോർമോൺസ് ഇടിച്ചു കയറി സെല്ലിൻ്റെ അകത്ത് കയറിയതുപോലെ നോൺ സ്റ്റിറോയിഡ് ഹോർമോൺസിന് അങ്ങനെ ഇടിച്ചു കയറാൻ പറ്റില്ല അപ്പോൾ അതാണ് നോൺ സ്റ്റിറോയിഡ് ഹോർമോൺസിൻ്റെ ടൈപ്പ് ടു ഹോർമോൺസിൻ്റെ പ്രത്യേകത ആ ഹോർമോൺ ഏത് തന്നെയാണെങ്കിലും അവർക്ക് ബൈൻഡ് ചെയ്യാനായിട്ടുള്ള അവരുടെ റിസെപ്റ്റേഴ്സ് ആ പ്ലാസ്മ മെമ്പ്രെയിൻ്റെ പുറത്തായിട്ട് കാണും പുറത്തല്ലെങ്കിൽ ഇങ്ങനെ ട്രാൻസ് മെമ്പ്രെയിൻ പ്രോട്ടീൻസാണ് അവർ മെയിൻലി വരുന്നത് അപ്പോൾ ഇങ്ങനത്തെ റിസെപ്റ്റേഴ്സ് ആ മെമ്പ്രെയിനിൻ്റെ മുകളിൽ ഇങ്ങനെ കാണും അപ്പോൾ ഹോർമോൺ എന്ത് ചെയ്യും പോയിട്ട് ആ റിസെപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യും ആ റിസെപ്റ്ററായിട്ട് ബൈൻഡ് ചെയ്ത ശേഷം റിസെപ്റ്ററിലേക്ക് ആ ഇൻഫോർമേഷൻ കൊടുക്കും സെല്ലിൻ്റെ അകത്ത് പോയിട്ട് നീ ഇന്ന ഫങ്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇൻഫോർമേഷൻ കൊടുക്കും കൊടുക്കുമ്പോൾ റിസെപ്റ്റർ എന്താ ചെയ്യുന്നത് റിസെപ്റ്ററ് സെല്ലിൻ്റെ അകത്ത് വേറെ ഒരു മെസ്സഞ്ചറിനെ ആക്ടിവേറ്റ് ചെയ്യും വേറെ ഒരു മെസ്സെഞ്ചർ സൈക്ലിക് എ എം പി അതില്ലെങ്കിൽ സെക്കൻഡ് മെസ്സെഞ്ചേഴ്സ് എന്ന് പറയും ആ ഹോർമോണിൻ്റെ മെസ്സേജ് എന്താണോ അതിനെ സെക്കൻഡ് മെസ്സെഞ്ചേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും സെക്കൻഡ് മെസ്സെഞ്ചേഴ്സിലേക്ക് കൊടുക്കും ആ സെക്കൻഡ് മെസ്സെഞ്ചേഴ്സാണ് എന്ത് ചെയ്യുന്നത് ആ ഹോർമോണിൻ്റെ ആക്ഷൻ സെല്ലിൻ്റെ അകത്ത് കയറി ചെയ്യുന്നത് അതാണ് ടൈപ്പ് ടൂ ഹോർമോൺസ് ടൈപ്പ് വൺ ആണെങ്കിൽ സെല്ലിൻ ആ ഹോർമോണിന് ഡയറക്റ്റായിട്ട് സെല്ലിൻ്റെ അകത്ത് കയറി വരായിരുന്നു എന്നിട്ട് ആ ഫംഗ്ഷൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തും ചെയ്തും പോവായിരുന്നു പക്ഷേ ടൈപ്പ് ടു ഹോർമോൺസിന് അങ്ങനെ സെല്ലിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല അതുകൊണ്ട് അവരുടെ റിസെപ്റ്ററായിട്ട് ബൈൻഡ് ചെയ്ത ശേഷം റിസെപ്റ്റർ എന്ത് ചെയ്യുന്നു അതിൻ്റെ ആക്ഷൻ എന്താണോ ആ ആക്ഷൻ വേറൊരു ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു അതാണ് ആ രണ്ടാമത് വരുന്ന ആളാണ് സെക്കൻഡ് മെസ്സെഞ്ചർ ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ എല്ലാ സെൽസിനകത്തും കാണുന്ന കാണുന്ന ഒരു സെക്കൻഡ് മെസ്സെഞ്ചറാണ് സൈക്ലിക് എ എം പി സി എ എം പി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സെക്കൻഡ് മെസ്സഞ്ചറാണ് ആ ഹോർമോണിൻ്റെ ആക്ഷനെ ക്യാരി ഔട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ടൈപ്പ് 2 ഹോർമോൺസ് പിന്നെ വരുന്നത് ജനറൽ ആയിട്ടുള്ള കാര്യമാണ് എൻഡോക്രൈൻ ഡിസോർഡേഴ്സ് അപ്പോൾ രണ്ട് തരത്തിലുള്ള ഡിസോർഡേഴ്സാണ് മെയിനലി വരിക ഹൈപ്പർ സെക്രീഷൻ ഡിസോർഡേഴ്സ് ആൻഡ് ഹൈപ്പോ സെക്രീഷൻ ഡിസോർഡേഴ്സ് ഹൈപ്പർ സെക്രീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഹോർമോണിൻ്റെ എക്സസീവ് ആക്ടിവിറ്റി കൊണ്ടായിരിക്കാം അല്ല സോറി എക്സസീവ് സെക്രീഷൻ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള ആക്ടിവിറ്റി കൊണ്ടുമാവാം കൂടുതലും കേസസ് എക്സസീവ് സെക്രീഷൻ ആണ് വരുന്നത് ദെൻ ഹൈപ്പോ സെക്രീഷൻ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ആ ഹോർമോണിൻ്റെ സെക്രീഷൻ കുറഞ്ഞിട്ട് വരുന്ന കണ്ടീഷൻ അപ്പോൾ ഇത്രയുമാണ് ജനറലായിട്ട് നമുക്ക് എൻഡോക്രൈൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടും ഗ്ലാൻഡ്സിനെ പറ്റിയിട്ടും ഹോർമോൺസിനെ പറ്റിയിട്ടും പറയാനുള്ളത് ഇനി നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഓരോരോ എൻഡോക്രൈൻ ഗ്ലാൻഡിലേക്ക് കടക്കുകയാണ് ഏറ്റവും ആദ്യം അബൌട്ട് ഹൈപ്പോ തെലാമസ് വിച്ച് ഈസ് ദി മാസ്റ്റർ കോർഡിനേറ്റർ ഓഫ് ഓൾ എൻഡോക്രൈൻ ഗ്ലാൻസ് അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലുള്ള മറ്റ് എൻഡോ ക്രൈൻ ഗ്ലാൻസിനെയെല്ലാം ഒരുമിച്ച് കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകുക എന്നാണ് എന്നാണ് ചെയ്യുന്നത് അതാണ് അതിൻ്റെ ഫംഗ്ഷൻ അതുകൊണ്ടാണ് അതിൻ്റെ മാസ്റ്റർ കോർഡിനേറ്റർ ഓഫ് ഓൾ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത് ഇനി ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഹോർമോൺസിനെ റിലീസ് ചെയ്യും അപ്പോൾ ഇതിൽ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറീനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഹോർമോൺസ് ഇത് റിലീസ് ചെയ്യും ഇനി പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് റിലീസ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസ് ഉണ്ട് എ ഡി എച്ച് ആൻഡ് ഓക്സിറ്റോസിൻ ഈ രണ്ട് ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്യുന്നതൊക്കെ ഹൈപ്പോതലാമസ് ആണ് എന്നിട്ട് അത് നോക്കാൻ ഏൽപ്പിക്കുകയാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് അതായത് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ചെയ്യുന്നത് എന്നിട്ട് ആവശ്യം ഉള്ളതിനനുസരിച്ച് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും അതിനെ റിലീസ് ചെയ്യുന്നു അപ്പോൾ ഒരു സ്റ്റോറേജ് ഏരിയ എന്നുള്ള രീതിയിലാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആക്ട് ചെയ്യുന്നത് പക്ഷേ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി അങ്ങനെയല്ല ഹൈപ്പോതലാമസിൽ നിന്നും കിട്ടുന്ന ചില അനുസരിച്ച് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി അവരുടേതായിട്ടുള്ള ഹോർമോൺസിനെ റിലീസ് ചെയ്യും ആ ഹോർമോൺസാണ് ടാർഗറ്റ് ഓർഗൻസിൽ പോയിട്ട് ആക്ട് ചെയ്യുന്നത് അപ്പോൾ ഹൈപ്പോ തെലാമസ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഏറ്റവും ആദ്യം ടിആർഎച്ച് തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ അപ്പോൾ ഹൈപ്പോതലാമസ് ടി ആർ എച്ചിനെ റിലീസ് ചെയ്യുമ്പോഴാണ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ടി എസ് എച്ച് എന്ന് പറയുന്ന ഹോർമോണിനെ റിലീസ് ചെയ്യുന്നത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആ ഹോർമോൺ എന്ത് ചെയ്യും തൈറോയിഡ് ഗ്ലാൻഡിനെ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും അപ്പോളാണ് തൈറോയിഡ് ഹോർമോൺസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ടി എസ് എച്ചിനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹൈപ്പോതലാമസ് ഈ ഹോർമോണിനെ റിലീസ് ചെയ്യണം അതുപോലെ വരുന്ന അടുത്ത ഹോർമോണാണ് സി ആർ എച്ച് കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ അപ്പോൾ ഹൈപ്പോതലാമസ് തെലാമസ് സി ആർ എച്ചിനെ റിലീസ് ചെയ്യുമ്പോൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എ സി ടി എച്ചിനെ റിലീസ് ചെയ്യും ജി എൻ ആർ എച്ച് ഗുണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ അപ്പോൾ ഹൈപ്പോ തലാമസ് ജി എൻ ആർ എച്ചിനെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് റിലീസ് ചെയ്യുമ്പോൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എഫ് എസ് എച്ച് ആൻഡ് എൽ എച്ച് എന്ന് പറയുന്ന രണ്ട് ഗുണാഡോട്രോപ്പിക് ഹോർമോൺസിനെ റിലീസ് ചെയ്യും ദെൻ കംസ് ജി എച്ച് ആർ എച്ച് അതായത് ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ നമ്മുടെ ബോഡി ഗ്രോത്ത് ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഹൈപ്പോതെലാമസ് ജി എച്ച് ആർ എച്ചിനെ റിലീസ് ചെയ്യുമ്പോഴാണ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്രോത്ത് ഹോർമോണിനെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് റിലീസ് ചെയ്യുന്നത് ഇനി ബോഡി ഗ്രോത്ത് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഓക്കെ എല്ലാം പൂർത്തിയായി പൂർത്തിയായിക്കഴിഞ്ഞാൽ ഹൈപ്പോതലാമസ് റിലീസ് ചെയ്യുന്ന മറ്റൊരു ഹോർമോണാണ് ജി എച്ച് ആർ ഐ എച്ച് ഗ്രോത്ത് ഹോർമോൺ റിലീസ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ അപ്പോൾ ഈ ഹോർമോൺ എന്ത് ചെയ്യും ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിനെ പോയിട്ട് സപ്രസ് ചെയ്യും സപ്രസ് ചെയ്യുമ്പോൾ ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ അവിടെ നിൽക്കും അപ്പോൾ ഗ്രോത്ത് ഹോർമോൺ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ജി എച്ച് ആർ ഐ എച്ച് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് പി ആർ ഐ എച്ച് പ്രൊലാക്റ്റൻ റിലീസ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ അപ്പോൾ യൂഷ്വലി ഈ ഹോർമോണാണ് മെയിൽസിലും അതേപോലെ തന്നെ നോൺ ലാക്റ്റേറ്റിംഗ് ഫീമെയിൽസിലും കാണുന്നത് അപ്പോൾ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്നതാണ് അത് മിൽക്ക് പ്രൊഡ്യൂസിങ് ഹോർമോണാണ് ഈ മിൽക്ക് ആർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ലാക്റ്റേറ്റിങ് ഫീമെയിൽസിന് അതായത് പാൽ ഊട്ടുന്ന അമ്മമാർക്ക് ആണ് മിൽക്ക് പ്രൊഡക്ഷൻ വേണ്ടത് അല്ലാത്തവർക്ക് മിൽക്ക് പ്രൊഡക്ഷൻ്റെ ആവശ്യമില്ല മെയിൽസിൽ അത് ആവശ്യമേ വരുന്നില്ല ഫീമെയിൽസിലാണെങ്കിലും നോൺ ലാക്റ്റേറ്റിംഗ് ഫീമെയിൽസിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഹൈപ്പോതെലാമസ് ഏത് സമയവും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹോർമോണാണ് പി ആർ ഐ എച്ച് പ്രൊലാക്ട് റിലീസ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ഇനി ഏതെങ്കിലും സിറ്റുവേഷനിൽ പി ആർ ഐ എച്ചിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവുകയാണെങ്കിൽ ഓക്കെ പി ആർ ഐ എച്ച് ഹൈപ്പോതെലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നിർത്തിവെച്ചാൽ അപ്പോൾ എന്താണ് സംഭവിക്കുക ആൻറ്റി റെപ്പിറ്റൂട്ടറിയൽ ഈ ഹോർമോൺ ചെല്ലുന്നില്ല അപ്പോൾ ഈ ഹോർമോൺ ചെന്നാലാണ് അവിടെ ഇൻഹിബിഷൻ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ആ ആൻറ്റീറ പിറ്റൂട്ടറീനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് പക്ഷേ ഈ ഒരു ഹോർമോൺ അവിടേക്ക് ചെല്ലുന്നില്ല എന്നുണ്ടെങ്കിൽ തടയാൻ ഇപ്പോൾ ആരുമില്ല ആ സമയത്ത് പ്രൊലാക്റ്റിൻ ഹോർമോണിനെ റിലീസ് ചെയ്യും അങ്ങനെയാണ് അവിടുത്തെ മെക്കാനിസം ഓഫ് ആക്ഷൻ വരുന്നത് അപ്പോൾ ഇത്രയുമാണ് ഹോർമോൺസ് റിലീസ്ഡ് ബൈ ദി ഹൈപ്പോത്തലാമസ്